പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം, മെയിനായിട്ട് എൻഗേജ്മെന്റ് ആയിരുന്നല്ലോ. പിന്നെ കല്യാണത്തിന് എന്റെ വീഡിയോസ് ഒക്കെ പഴയപോലെ ആക്റ്റീവായിട്ട് ചെയ്യണം. പിന്നെ വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട്, അത് പിന്നീട് പറയാം, അതിന്റെ സമയമാകുന്നുള്ളൂ. അവൾ ഇന്ന് ആക്ച്വലി വരാനിരുന്നതാണ്, പിന്നെ വൈകിയായിരുന്നു അവൾക്ക്. അപ്പൊ അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. കാരണം കോട്ടയത്ത് നിന്ന് ഇവിടം വരെ എത്താനായിട്ട് ഒരു 3 മണിക്കൂർ എടുക്കും. അപ്പം അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ വന്നേനെ. അത് ഒഫീഷ്യലി അത് വരും, ഇനി അത് പറയണം. നമ്മള് എനിക്കങ്ങനെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല. പിന്നെ നമ്മളിപ്പോൾ ബിബിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു താല്പര്യം തോന്നുമല്ലോ അങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ ഉണ്ട്, അത് നല്ല നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഞാനായിട്ട് അത് പറയരുതല്ലോ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. പരിപാടി സൂപ്പറാണ് കേട്ടോ. കാരണം ഇത്ര വലിയ പ്രോഗ്രാം ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സംഘടന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് ഒരു സംഘടന ഇപ്പം അത്യാവശ്യമാണ്. ഇപ്പം നിങ്ങളും കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ ഓരോരോ പ്രോബ്ലംസ്. ഇപ്പം അതായത് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരായിട്ടൊരു, അത് മെയിനായിട്ട് നമ്മുടെ മീഡിയാസിനും അതൊരു പ്രോബ്ലമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയും, കാരണം മീഡിയയ്ക്ക് കിട്ടുന്ന അറ്റൻഷനേക്കാൾ കൂടുതൽ ചില സമയങ്ങളിൽ, എല്ലായ്പ്പോഴും അല്ല ഞാൻ പറയുന്നത്, ചില സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരാറുണ്ട്. അപ്പോൾ ഒന്ന് കോർണർ ചെയ്യേണ്ട ഒരു സാഹചര്യം പലപ്പോഴും അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ നമുക്കൊരു സംഘടന വളരെ അത്യാവശ്യം തന്നെയാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ടൊരു സ്പേസ് വേണം, കുറച്ച് ആൾക്കാർ വേണം, ഒരു ഒരു പ്ലാറ്റ്ഫോം വേണം. അപ്പോൾ ഈ സംഘടന വളരെ അത്യാവശ്യമാണ്. റീസെൻ്റ് ആയിട്ട് നടന്ന പല പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സി, അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഒരു കരുത്ത് ഉണ്ടാവുമല്ലോ. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക്, സാധാരണ ഇനി മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ ആൾക്കാർ വീഡിയോസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, ഒരു ആധികാരികത ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇപ്പം നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ മെമ്പേഴ്സാണ്, നമ്മളെല്ലാവരും തന്നെ. അപ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തെ പറ്റി സംസാരിക്കാനും, അത് മാത്രമല്ല ഇനി നമുക്കിടയിൽ തന്നെ കറക്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഈ സംഘടനയിൽ തന്നെ ചില, അവിടെ വരുന്നതാ, ഈ സംഘടനയിൽ തന്നെ ചില ആൾക്കാരുടെ ചില പ്രൊമോഷൻ രീതികളൊക്കെ ചില ആൾക്കാർക്ക് നെഗറ്റീവ് ഉണ്ടാക്കാറുണ്ട്. അതായത് മറ്റുള്ള ആൾക്കാരുടെ കാശ് പോകുന്ന കുറേ പ്രൊമോഷൻ പരിപാടി ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ അതും തിരുത്തപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും സോർട്ട് ചെയ്ത് അതൊന്ന് കറക്റ്റായിട്ട് തിരുത്തേണ്ട ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് ഈ സംഘടന വളരെ ഗുണകരമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നേരത്തെ കാതാപായി സംസാരിച്ച പോലെ ഈ മോർഫ് ചെയ്ത ചിത്രങ്ങളുടെയൊക്കെ, അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേസ് കൊടുത്ത കാര്യങ്ങളാണല്ലോ. നമ്മൾ തന്നെ അറിയാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു ആക്ട് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ സംഘടന നമുക്ക് രൂപീകരിക്കുമ്പോൾ സംഘടന ഭാഗത്തു നിന്ന് കൂടെ ഒരു മൂവ് ഉണ്ടാകുമ്പോഴത്തേക്കും അത് നല്ലതായിരിക്കും. അങ്ങനെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പം എന്തായാലും നമുക്ക് കിക്കിൻ്റെ ഭാഗത്തോടെ നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവാം.